ഇപ്പൊ ഈ ലിപ് ലോക്ക് എന്നൊക്കെ പറഞ്ഞ പിള്ളേര് എന്നിച്ചിരിക്കും. ആ അതിലെന്തിപ്പോ ഒരു ഇതുള്ള പറഞ്ഞെന്ന് മാത്രം ലിപ് ലോക്ക്. എന്നാലും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എന്താ ലിപ് ലോക്കോ കൂടുതൽ ഞാൻ ചോദ്യം പ്രതീക്ഷിക്കുന്നില്ല. ഗായത്രിക്ക് കൊടുക്കോ ഇല്ല ഒറ്റയ്ക്ക്. ഞാൻ ഇക്കടുത്ത് പറഞ്ഞത് ഞാൻ ഒട്ടും കംഫർട്ട് അല്ല. റിഹേഴ്സൽ ഒന്നും എടുത്തില്ലായിരുന്നു. പിന്നെ ആ അല്ല ഇർഷാദിക്കടുത്ത് സംസാരിച്ചു. ഇർഷാദിക്ക പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, പേടിക്കൊന്നും വേണ്ട, എനിക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ട്. നല്ല കോപ്പറേറ്റിംഗ് ആയിരുന്നു. പിന്നെ എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞായിരുന്നു, ടെൻഷൻ ഒന്നും ആവണ്ട, ഇതാ ഒരു ഇതിൽ എടുത്താ മതി, എനിക്കുണ്ട് മക്കള്, ആ ഒരു ഇതിൽ എടുത്താ മതി. വേറൊരു അതല്ല, അതായത് എന്റെ അമ്മയുടെ പ്രായം ഉണ്ട് ആൾക്ക്. അപ്പോ അങ്ങനെ ഒരു വ്യക്തിനെ ലിപ് ലോക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് സൈസാക്കി എടുത്തത് മോളെ നീ പേടിക്കണ്ട, നിന്റെ അമ്മയുടെ പ്രായം എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒന്ന് സമാധാനപ്പെടുത്തിയത്. അതാണ് പോയിന്റ്. അപ്പൊ അതുകൊണ്ട് ഒരു ഡേറ്റിൽ തന്നെ എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ എടുത്തു. പിന്നെ ഞാൻ പറഞ്ഞ എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് അപ്പൊ പ്രശ്നം കഴിഞ്ഞില്ലേ. ഇതെന്താന്ന് വെച്ചാല് ഈ ഞാൻ അഡാർ ലവ് ചെയ്തപ്പോളേ, അഡാർ ലവ് ചെയ്തപ്പോ അതില് ഈ പ്രിയയും റോഷനും തമ്മിലൊരു ലിപ് ലോക്ക് ഉണ്ട്. അപ്പൊ ഞാനന്ന് ഉദ്ദേശിച്ച് പ്ലസ് ടു പഠിക്കുന്ന പെൺകുട്ടിയും പ്ലസ് ടു പിള്ളേരുടെ കഥയല്ലേ. അപ്പൊ അതില് ലിപ് ലോക്ക് ജസ്റ്റ് ഈ ചുണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് അവന്റെ ഒരു ഫസ്റ്റ് ലിപ് ലോക്കാണ് അത് ഉദ്ദേശിച്ചത്. അത് വന്നപ്പോഴേതിനും ഇവിടെ ട്രോളുകളുടെ ബഹളമായിരുന്നു. എന്ത് നിനക്ക് ലിപ് ലോക്ക് ചെയ്യാറില്ലെങ്കിൽ ഇങ്ങോട്ട് വാ, ഞങ്ങള് കാണിച്ചു തരാം, ഇതെന്താ സിപ്പപ്പ് കടിച്ചു വലിക്കണോന്ന് പറഞ്ഞിട്ട് ഞാൻ ആ എന്നാ പിന്നെ ലിപ് ലോക്ക് കാണിച്ചു കൊടുക്കാം. അപ്പൊ ഉഷാക്ക ചെയ്തത് ശരിയായില്ലെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചു കൊടുക്കാം എന്നൊക്കെ ഉള്ള പരിപാടി. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യം വന്നില്ല, അല്ലെങ്കിൽ ഗായത്രിക്ക് കൊടുക്കാം. ഹൈദരാബാദിന്റെ റഷ് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ ലിപ് ലോക്കിന്റെ. ആ വെറുതെ അല്ല, അതെ മലയാള ഫിലിമിന്റെ അഭിവാജ്യ അല്ല അഭിവാജ്യ ഘടകം. എന്റെ പേര് ഗായത്രി എന്നാണ്, ഇതിലെ ക്യാരക്ടർ നെയിം പാർവതി എന്നാണ്. നാളെ ഫിലിം ഇറങ്ങും, എല്ലാരും പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. അഭിപ്രായം പറയണം. ഗുരുവായൂരാണ്ട് പേര്, ഗുരുവായൂർ. ആ തൃശ്ശൂരിന്റെ സ്ലാങ് തൃശ്ശൂരാണ്, ഞാൻ തൃശ്ശൂർക്കാരിയാണ് അതില് എന്റെ ക്യാരക്ടർ. തൃശ്ശൂരിന്ന് വീണ്ടും മറ്റൊരു ഗായത്രി അല്ലേ, ഗായത്രി ശങ്കർ എന്റെ പേര്. അപ്പൊ എല്ലാവരോടും നാളെ 12:30 വനിത വനിതയിൽ ഷോ ഉണ്ടാവും, വരിക. എത്ര ആളുണ്ടാവും വെച്ചാ പ്രതീക്ഷിന്റെ അടുത്ത് പറഞ്ഞാൽ മതി. ആ ആഗ്രഹിക്കണത്, എന്നിട്ട് ഇത് നിങ്ങൾ നിങ്ങളുടെ റിവ്യൂസ് പറയും. ആ അല്ല അതെങ്ങനെയെന്ന് വെച്ചാല് വരുമാനം കിട്ടുന്ന ബ്ലോഗേഴ്സ് ഉണ്ട്. അപ്പൊ ഈ യൂട്യൂബിൽ നിന്ന് റിവ്യൂ പറഞ്ഞ വരുമാനം കിട്ടുന്നവർക്ക് അവർക്ക് ഒരുപാട് ഫോളോവേഴ്സും ഉണ്ട്. ഇപ്പൊ ഒരു സാധാ പ്രേക്ഷകൻ ഒരു പടം കണ്ട അഭിപ്രായം പറയുന്ന പോലെയല്ല ഒരു ബ്ലോഗർ അത് പറയുമ്പോൾ. അപ്പോ ഇപ്പൊ ഞാൻ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്ത, ഇപ്പൊ ഞാനൊരു ബ്ലോഗറാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് എല്ലാ സിനിമകളും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ ഞാൻ ഇഷ്ടപ്പെടാത്ത ഒരു സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ആളിലേക്ക് എത്തുകയും അല്ലെങ്കിൽ അത് തല്ലിപ്പൊളി സിനിമയാവുകയും ചെയ്യാം. അപ്പൊ ചില എല്ലാ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ ഈ ഒരുപാട് റീച്ചുള്ള അല്ലെങ്കിൽ സിനിമ റിവ്യൂ പറഞ്ഞ് വരുമാനം കിട്ടുന്നവര് ഒരു രണ്ടു ദിവസമൊക്കെ വെയിറ്റ് ചെയ്ത് സിനിമ വ്യവസായത്തിന് നല്ലതാണ്, അത്രയാണ്. അതല്ലേ നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ല സാധാ പ്രേക്ഷകർ പറയുന്ന പോലെയല്ല, കാരണം പല ആളുകൾക്കും പല അഭിരുചിയാണ്. തീർച്ചയായിട്ടും അല്ല, ഇപ്പൊ കൊറേയൊക്കെ മൊത്തം പെയ്ഡാണല്ലോ. ഇപ്പൊ ഒരുപാട് ഫിലിമിന് ഫസ്റ്റ് ഡേ തന്നെ ഭയങ്കര റിവ്യൂസ് വരും. ഇതിലിപ്പോ ഞങ്ങൾ അങ്ങനെ പെയ്ഡ് പ്രൊമോഷൻ പരിപാടി ഒന്നും ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഓ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു ഫ്ലെക്സിബിൾ ഞങ്ങൾ വെച്ചിട്ടില്ല.
ആ ഒരു പബ്ലിസിറ്റിയിൽ കയറി കയറി ഞങ്ങൾ ഒ ടി ടിയിൽ പ്ലാൻ ചെയ്ത ഫിലിമാണത്. പിന്നെ ഇതിങ്ങനെ ഒരു തിയേറ്റർ വൈബ് തോന്നിയപ്പോൾ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നു, ആളുകൾ എന്റർടൈൻ ചെയ്യുന്നു വിശ്വസിച്ചു, അങ്ങനെ ആ ഒരു മുന്നോട്ട് പോയതാണ് അത്. അപ്പോൾ ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടിട്ട്. അല്ല ഹൈദർ ഭായ്, ഹൈദർ ഭായ് എന്താ പറയാനുള്ളത്? എല്ലാം പറഞ്ഞല്ലേ. അപ്പോൾ ഹൈദർ ഭായ്ക്ക് പിന്നെ എന്തും നല്ല സമയം. ടീഷർട്ട് അടിപൊളിയുണ്ടല്ലോ. ഹൈദർക്ക് എന്തെങ്കിലും പറയും. നടൻ എന്ന നില എല്ലാരും സിനിമ കാണണം കേട്ടോ. നാളെ എല്ലാരും സിനിമ കാണാൻ വരണം, മറന്നു പോകല്ല. ഞാനും ഇതിനകത്ത് ഒരു ഭാഗമാണ്, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഹൈദരാലി എന്നോടൊക്കെ ചോദ്യം ചോദിക്കാനുള്ള ആഗ്രഹമുള്ളൂ എനിക്ക്. ഇവിടെ ഞാൻ ചോദ്യം ചോദിച്ചാൽ